പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരെയും ഭയക്കാതെ ആരുടെയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ അധികാര സ്വാധീനമോ ഒക്കെ കണ്ട് ഭയക്കാതെ കാര്യങ്ങളെ തുറന്നു പറയുന്ന ആളുകളെ പരാജയപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കൽ സർവ്വസാധാരണമാണ്. നമുക്കറിയാം, ഗണേശന്റെ ശബ്ദമായിരുന്നാലും മാത്യു കുഴൽനാടന്റെ ശബ്ദമായിരുന്നാലും ഏറെയായി കേരളക്കര ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അവർക്കതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഒരുപാട് വിവാദങ്ങൾ അരങ്ങേറുമ്പോഴും പ്രതികരിക്കേണ്ടെന്ന സോഴ്സുകളിൽ നിന്നൊന്നും പ്രതികരണം കാണുന്നില്ല. കാരണം അന്ധമായ ഒരു രാഷ്ട്രീയ പിന്തുടർച്ചക്കാരാണ് നമ്മുടെ നാട്ടിൽ അധികവും ഉള്ളത്. അവർക്ക് നമ്മുടെ പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അതിനെ അന്ധമായി അനുകൂലിക്കാനും ന്യായീകരിക്കാനും വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി. തന്ത ചെയ്താലും തന്തയില്ലാഴികയാണെങ്കിൽ തന്തയില്ലാഴികയാണ് എന്ന് പറയാൻ എല്ലാവർക്കും ആർജവം ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്, നടക്കില്ല. കുഴൽനാടന ബോംബ് പൊട്ടിക്കാനേ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അവസ്ഥ അടിയും. കാരണം കഴിഞ്ഞ ദിവസം മാത്യുക്കുഴൽനാടൻ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകാൻ സി പി എമ്മിന്റെ പുതിയ ക്യാപ്സ്യൂളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനെ മാത്യുക്കുഴൽനാടൻ നന്നായി വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തിനാണ് സഹാക്കന്മാർ മാത്യുക്കുഴൽനാടനെ ഇങ്ങനെ ഭയക്കുന്നത്? പറയുന്ന കാര്യങ്ങൾ, മാത്യുക്കുഴൽനാടൻ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് സഹാക്കന്മാരെ. മാത്യുക്കുഴൽനാടൻ പല വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. സ്വപ്നം ഉന്നയിച്ച പല വിഷയങ്ങളും മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി തന്നെ നിർത്തി പൊരിച്ച് പൊളിച്ചടിക്കിയ ഒരു വ്യക്തിയാണ്. ഭയമല്ല ഇവിടെ വേണ്ടത്, തിരിച്ച് രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ധൈര്യവും സത്യസന്ധതയും ആർജവവുമാണ്. ഭയപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗോവിന്ദൻ മാഷയും. അതുകൊണ്ടാണ് ഇപ്പോൾ മാത്യുക്കുഴൽനാടനെതിരെ ഈ പരാതിയും ഈ വെപ്രാളവും ഒക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും വാ തുറന്നില്ലെങ്കിൽ എന്താ? മുഖ്യമന്ത്രിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ വാ തുറന്നില്ലെങ്കിൽ എന്താ? ഒരു മാത്യുക്കുഴൽനാടൻ മതി കോൺഗ്രസിൽ കൃത്യമായി വ്യക്തമായി നിവർന്നു നിന്ന് നട്ടലോടെ കാര്യങ്ങൾ ചോദിക്കാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏതെങ്കിലും സഹാക്കന്മാർക്ക് നിവർന്നു നിന്നുകൊണ്ട് ഇത്തരം വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. മാത്യുക്കുഴൽനാടൻ ധൈര്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഏത് വെല്ലുവിളി, ഏത് തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളെയും അനധികൃതമായ സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് വിമർശിക്കാം. ധൈര്യമായി അതുമായിട്ട് മുമ്പോട്ട് പോക്കു. അങ്ങനെ ഒരു ഒരു ഓപ്പൺ ഡിബേറ്റ് ഏറ്റെടുക്കുകയാണ് മാത്യുക്കുഴൽനാടൻ. നിങ്ങൾ ചെയ്തോ? എന്റെ പേരിലുള്ള ഏത് തരത്തിലുള്ള ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ എനിക്ക് കഴിയുമെന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ കഴിയണമെങ്കിൽ എന്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്ന ധൈര്യം തന്നെയാണ് മാത്യുക്കുഴൽനാടനുള്ളത്. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പൊട്ടിത്തെറിക്കരുത്, നിങ്ങൾ ആരും ഇവിടെ നിന്ന് ഒളിച്ചോടരുത് എന്നാണ്. മാത്യുക്കുഴൽനാടന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല, മാധ്യമ സൃഷ്ടിയാണോ മാധ്യമ അജണ്ടയാണോ എന്ന് പറഞ്ഞ ഒഴിഞ്ഞുമാറില്ല, ആരോപണം ഉന്നയിച്ചവരെ പരിഹസിക്കാൻ നിൽക്കില്ല, ഉന്നയിച്ച ആരോപണങ്ങൾ വിശദമായി പഠിച്ച് മറുപടി നാളെ, അപ്പോൾ ബാക്കി നാളെ കാണാം എന്നാണ് മാത്യുക്കുഴൽനാടൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും മാത്യുക്കുഴൽനാടന്റെ ഫേസ്ബുക്കിലെ കമന്റിന് താഴെ പോരാളി ഷാജി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്: ഇത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാ? ഇതിൽ വല്ല സത്യവുമുണ്ടോ? ബിനാമി തട്ടിപ്പ്, നികുതി വെട്ടിപ്പ്, കുഴൽനാടൻ കൈക്കലാക്കിയത് 6 കോടിയുടെ സ്വത്ത്, മൂന്നാർ ദേവികുളം വില്ലേജിൽ ചിന്നക്കനാലിലാണ് ഭൂമിയും ആഡംബര റിസോർട്ടും സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസുമായി വൻ തുക വെട്ടിച്ചു. കോൺഗ്രസ് നേതാവ് മാത്യുക്കുഴൽനാടൻ MLA ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കിയത് 6 കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും, ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചു. മൂന്നാർ ദേവികുളം വില്ലേജിൽ ചിന്നക്കനാലിലാണ് ഭൂമിയും ആഡംബര റിസോർട്ടും, 3.50 കോടി വിലയുണ്ട് എന്ന് മാത്യുക്കുഴൽനാടൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുവകകളാണ് 1,92,60,000 രൂപയ്ക്ക് കുഴൽനാടന്റെയും കൂട്ടുകക്ഷികളുടെ പേര് രജിസ്റ്റർ ചെയ്തത്. സ്ഥല പരിശോധന പോലും നടത്താതെ ഇടുക്കി രാജകുമാരി സബ് രജിസ്ട്രാർ ഈ തുകയ്ക്കായി 15,40,800 രൂപ മുദ്രവില ചുമത്തി രജിസ്ട്രേഷനും നടത്തിക്കൊടുത്തു. ഇതിലൂടെ യഥാർത്ഥ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമായി വൻ തുകയും തട്ടിച്ചു. വസ്തുവിനും ബമ്പൻ കെട്ടിടത്തിനുമായി 6 കോടിയോളം രൂപയുടെ വിപണി മൂല്യമുണ്ട്. കൊല്ലം ശക്തികുളങ്ങര കാവനാട് മീനത്തുചേരി കപ്പിത്താൻസ് മാനറിൽ ജെന്നിഫർ അൽഫോൺസിൽ നിന്ന് മാത്യുക്കുഴൽനാടൻ പത്തനംതിട്ട അങ്ങാടി കാവുങ്കൽ വീട്ടിൽ
ടോം സാബു ടോണി സാബു എന്നിവരുടെ പേർക്കാണ് ആധാരം തീറാക്കിയത്. മൂവാറ്റുപുഴ MLA കെ പി സി സി അംഗവുമാണ് മാത്യു കൊളനാട്. കെട്ടിടം അനധികൃതം 2021 March 18 561/21 നമ്പർ പ്രകാരം ആധാർ രജിസ്റ്റർ ചെയ്തത്. ഈ വസ്തുവിനും 4000 ചതുരശ്ര അടി കെട്ടിടത്തിനും 3.5 crore വിലയുണ്ടെന്ന് തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ കുഴനാടൻ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥ വിപണി വില മറച്ചുവെച്ച് ഭൂമിയുടെ ന്യായവില കാട്ടി ആധാരം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കെട്ടിടമുള്ള കാര്യം മറച്ചുവെച്ചാണ് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം ആധാരത്തിൽ ഉൾപ്പെടുത്തിയാൽ രജിസ്ട്രേഷന് തടസ്സമുണ്ടാകുമെന്നത് മനസ്സിലാക്കിയാണ് അതും മറച്ചുവെച്ചത്. ഇതുവഴി 60 lakh രൂപയുടെ നികുതി വെട്ടിപ്പ് കണക്കാക്കുന്നു. വളഞ്ഞ വഴികൾ സർക്കാർ ഉദ്യോഗസ്ഥരെ അനധികൃതമായി സ്വാധീനിച്ച് തട്ടിപ്പിന് പങ്കാളിയാക്കുകയായിരുന്നു MLA എന്നും ആക്ഷേപമുണ്ട്. 1,92,60,000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് തൊട്ടടുത്ത ദിവസം 3.5 crore വിലയുണ്ടായെന്ന് കാട്ടി സത്യവാങ്മൂലം നൽകുക വഴി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെറ്റിദ്ധരിപ്പിച്ചു. രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് ഇരട്ടിയോളം വിലയുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കരിവാക്കി. ഭൂമി രജിസ്റ്റർ ചെയ്ത രേഖ ചിന്നക്കനാലിൽ മാത്യു കൊളനാടൻ സ്വന്തമാക്കിയ ഭൂമിയും ആഡംബര റിസോർട്ടും. ഭൂമി രജിസ്റ്റർ ചെയ്ത രേഖ ഇങ്ങനെയാണ് പോരാളി ഷാജി തന്റെ അതിന് താഴെ വന്ന കമന്റിൽ ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുഴൽനാടന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ട് എങ്കിൽ അത് തെളിയിക്കുവാനുള്ള ബാധ്യതയും കടമയും കുഴൽനാടനുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളെ പോലെ വെറുതെ ഇരുന്ന. പക്ഷേ പിന്നൊരു കാര്യമുണ്ട്, മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കൃത്യമാണ്. എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കാനോ അവരെ അപമാനിക്കാനോ അവരെ കുറിച്ച് അനാവശ്യങ്ങൾ വിളിച്ചു കൂവാനോ ഞാനില്ല. നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിന്റെ സത്യാവസ്ഥ തെളിയിക്കും വരെ ഞാൻ കൂടെ ഉണ്ടാകും. അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അതല്ലാതെ തെളിവുകൾ നശിപ്പിക്കാനും മിച്ച ഭൂമി കയ്യിലുള്ളത് വിറ്റെങ്ങനെയെങ്കിലും കാശാക്കാനും ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥര് എന്റെ പേരിൽ മിച്ച ഭൂമി ഇല്ല എന്ന് രേഖപ്പെടുത്തിയാൽ അവരെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുമെന്ന പച്ച കള്ളം പറഞ്ഞ് ലൈവിൽ വരാനുമുള്ള MLAമാരുടെ കഴിവിനെയും മികവിനെയും കണ്ടിട്ട് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഈ വക പറച്ചിലുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എനിക്കെതിരെ നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ നിശബ്ദമായി നേരിടുക എന്നതിനപ്പുറം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. സത്യം എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് തന്നെയാണ് ആ ജനപ്രതിനിധി പറയുന്നത്. 2 crore വാങ്ങിയിട്ട് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലും കാണിക്കാതെ ഭർത്താവും ഭാര്യയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിച്ചിട്ടുണ്ട് എന്നൊരു പരാതി കിട്ടിയാൽ ആ പരാതിക്കുമേൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടർന്നാൽ ആ അന്വേഷണം കൃത്യമായി പോയാൽ റിയാസിന്റെ വിക്കറ്റ് വീഴും. ആ രീതിയിലേക്ക് തരം താഴാൻ മാത്യു കൊളനാടൻ തയ്യാറാവരുത്. തീർച്ചയായിട്ടും താങ്കളുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അത് സത്യമല്ല എങ്കിൽ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും താങ്കൾക്കാണ് എന്ന് മറന്നു പോകരുത്. പക്ഷേ എങ്കിൽ പോലും താങ്കൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ജനങ്ങളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് താങ്കൾ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങൾ, മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ, അല്ലെങ്കിൽ സഹാക്കന്മാർ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മ, വളരെയധികം മോറൽ പവറുള്ള ആത്മവിശ്വാസവും ധൈര്യവും വീറും വാശിയും ആരുടെ മുമ്പിലും തലകുനിക്കാത്ത തന്റെ ഇടവും സത്യസന്ധതയും ഉള്ള ഒരു മനുഷ്യനാണ് മാത്യു കുഴൽനാടൻ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പല തരത്തിലുള്ള പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെയൊക്കെ നിർത്തിയാണ് പൊരിക്കാറുള്ളത്. ശ്രീ ശംസീറിനെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതുപോലെയുള്ള ധീരന്മാരായിട്ടുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. കാരണം അവരെറിയുന്ന അമ്പ് നമുക്ക് നേരെയാണല്ലോ വരുന്നത്. കേരള ജനങ്ങളോടുള്ള താങ്കളുടെ ഒരു സ്നേഹവും താങ്കളുടെ ഒരു കടമയും തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കരിമണൽ കർത്തയുടെ 1.72 crore വീണയ്ക്ക് നൽകിയതിനെ സംബന്ധിച്ച് ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട് മാത്യു കുഴൽനാടൻ. അതൊക്കെ പറയേണ്ടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തി പറഞ്ഞിട്ടുമുണ്ട്. സ്വാഭാവികമാണ്, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ കുറച്ച് നേരത്തെ മനസ്സിലാക്കിയതാണത്. കാരണം വീറോടെയും വാശിയോടെയും ധൈര്യത്തോടെ പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി ചോദിക്കാൻ തന്റെ ഇടവും ആർജവവും ഉള്ള ഒരു ജനപ്രതിനിധി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. കള്ളക്കേസുകൾ ഉണ്ടാക്കി, കള്ളത്തെളിവുകൾ ഉണ്ടാക്കി, സാക്ഷിമൊഴികൾ ഉണ്ടാക്കി, ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ മാത്യു കുഴൽനാടന് കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നന്ദി.